വീടുകളിൽ നിരന്തരം ആവശ്യമുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. ഏതുകൊണ്ടൊക്കെ എല്ലാ പേരും ഇത് ഉപയോഗിച്ചിട്ടുള്ളതുമാണ്. ഇത്തരത്തിലുള്ള പ്രോഡക്റ്റുകൾ നമ്മളുടെ വീടുകളിൽ നിരന്തരം നമ്മൾ വാങ്ങി വെക്കുന്നതാണ്. ആ പ്രോഡക്റ്റുകൾക്ക് വലിയ വിലയാണ് കൊടുക്കേണ്ടി വരുന്നത്. എന്നാൽ അതേ പ്രോഡക്റ്റ് തന്നെ നമുക്ക് ലോക്കലായിട്ട് ഉണ്ടാക്കി അതിലും താഴെയുള്ള വിലയ്ക്ക് വിൽക്കാനും പറ്റും, ഉപയോഗിക്കാനും പറ്റും. ചെറുകിട ബിസിനസ്സുകളെ കുറിച്ചുള്ള വീഡിയോകളാണ് നമ്മൾ ചെയ്യാറുള്ളത്. ഇന്ന് അത് തന്നെയാണ്. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. കൂടാതെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയർ ചെയ്തേക്കുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതലായിട്ട് ചോദിക്കാനുണ്ടെങ്കിൽ നമ്മളുടെ ടെലിഗ്രാം ചാനലിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ കയറി നിങ്ങൾക്ക് അത് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അവിടെ ചോദിക്കാവുന്നതാണ്. നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഓറഞ്ച് സ്ക്വാഷ് ആണ്. എല്ലാവർക്കും അറിയാവുന്ന പ്രോഡക്റ്റ് തന്നെയാണ്. എക്കാലത്തും ആവശ്യമുള്ള ഒരു പ്രോഡക്റ്റ് കൂടിയാണ് ഇത്. അതിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഓറഞ്ച് എസൻസ് വേണം 160 മില്ലി, ഓറഞ്ച് കളർ വേണം 140 ഗ്രാം, സിട്രിക് ആസിഡ് വേണം 56 ഗ്രാം, പ്രിസർവേറ്റീവ്സ് വേണം 56 ഗ്രാം. അത് നിങ്ങൾ കെമിക്കൽസ് കിട്ടുന്ന ഷോപ്പിൽ ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അത് പറഞ്ഞു തരും. പിന്നെ സിമ്പിൾ സിറപ്പ്, അതായത് റോ സിറപ്പ് വേണം 16 ലിറ്റർ 200 മില്ലി. പിന്നെ ഫോം വേണം 28 ഗ്രാം. ഇത്രയും സാധനമാണ് വേണ്ടത്. ഇതെല്ലാം നിങ്ങളുടെ ടൗണിലുള്ള കെമിക്കൽ ഷോപ്പിൽ ചോദിച്ചാൽ കിട്ടും. ഇനി അവരുടെ പക്കൽ ഇല്ലെങ്കിൽ അവർ അതിനുള്ള വഴി ഉണ്ടാക്കി തരും. ബൾക്കായിട്ട് എടുക്കുമ്പോൾ നമുക്ക് ഇന്ത്യ മാർട്ടോ ട്രേഡിന്റെയോ എക്സ്പോർട്ടേഴ്സിന്റെയോ പോലെയുള്ള സൈറ്റുകളിൽ കൂടി ആളുകളെ കണ്ടുപിടിച്ചെടുക്കാൻ പറ്റും. തൽക്കാലം ചെറിയ ക്വാണ്ടിറ്റിയൊക്കെ ഇവിടെ നിന്ന് വാങ്ങിക്കുന്നതായിരിക്കും നല്ലത്. ഇനി ഇതെന്താണ് ചെയ്യേണ്ടത്? കുറച്ച് വെള്ളം ചെറുതായിട്ട് ചൂടാക്കി ആ വെള്ളത്തിലേക്ക് സിട്രിക് ആസിഡ് ലയിപ്പിക്കുക. അതിനുശേഷം അത് നമ്മളുടെ സിമ്പിൾ സിറപ്പിലേക്ക് കലർത്തുകയാണ് വേണ്ടത്. ഇങ്ങനെ കലർത്തിയ മിശ്രിതത്തിലേക്ക് കളറും എസൻസും ഫോമും ഒഴിച്ച് വീണ്ടും നന്നായിട്ട് ഇളക്കുക. കഴിഞ്ഞു. നിങ്ങളുടെ ഓറഞ്ച് സ്ക്വാഷ് റെഡിയായി കഴിഞ്ഞു. ഇനി ഇത് ബോട്ടിലാക്കുകയാണ് ചെയ്യേണ്ടത്. ഈ പ്രിസർവേറ്റീവ്സ് ചേർക്കേണ്ടത് നിങ്ങൾ എപ്പോൾ ബോട്ടിലാക്കാൻ പോകുന്നുവോ അതിന് മുമ്പ് മാത്രമേ പ്രിസർവേറ്റീവ് ചേർക്കാൻ പാടുള്ളൂ. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ അളവനുസരിച്ച് 50, 100 ml, 250 ml, 1 ലിറ്റർ, 1/2 ലിറ്റർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ബോട്ടിലാക്കി അത് ലേബിൾ ചെയ്ത് മാർക്കറ്റിൽ എത്തിക്കുക. ദാറ്റ്സ് ഓൾ. ഇവിടെ ഫുഡിന്റെ ലൈസൻസ് തന്നെ നിങ്ങൾ എടുത്തിരിക്കണം എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതിനെക്കുറിച്ചുള്ള വീഡിയോ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അത് പ്ലേലിസ്റ്റ് FSSAI എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ലഭിക്കുന്നതാണ്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.